ലോകമെമ്പാടുമുള്ള ജനത ഇപ്പോൾ ഇസ്രയേലിനെയും ഇറാനെയും രൂക്ഷമായി നോക്കിക്കാണുകയാണ്. എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന്. 364 ദിവസം യുദ്ധത്തിൻ്റെ ഏകദേശം ഒരു വർഷം ആഘോഷിക്കുന്ന വേള. അങ്ങനെ സന്തോഷപൂർണമായി ആഘോഷിക്കാൻ പറ്റിയ ചടങ്ങൊന്നുമല്ല നടക്കുന്നത്. പക്ഷേ എങ്ങനെയായിരിക്കും ഇസ്രയേൽ ഇതിനെ ആഘോഷിക്കേണ്ടതെന്ന് കണ്ടറിയേണ്ടതുണ്ട്. എന്തിനും ഏതിനെയും നയിക്കാൻ ഒരു നേതാവ് വേണം. ആ നേതാവിന് നട്ടലുറപ്പുള്ളതാണെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമില്ല, വിജയം അവർക്ക് തന്നെയായിരിക്കും. യുദ്ധക്കുറ്റക്കാരനെന്നും യുദ്ധക്കൊതിയനെന്നും വളരെ ക്രൂരനെന്നും ഒക്കെ തന്നെ ശത്രുക്കൾ വിശേഷിപ്പിക്കുന്ന ബെഞ്ചമിൻ നെതന്യാഹു. ആരാണ് ഈ ബെഞ്ചമിൻ നെതന്യാഹു? കഴിഞ്ഞ ഒരു വർഷമായി വിശ്രമമില്ലാതെ, ആനന്ദമില്ലാതെ, ഇടവേളകളില്ലാതെ, ഉറക്കമില്ലാതെ സ്വന്തം രാജ്യത്തിനു വേണ്ടിയും രാജ്യത്തിൻ്റെ പൗരന്മാർക്കു വേണ്ടിയും ജൂതന്മാർക്കു വേണ്ടിയും അഹോരാത്രം പണിയെടുക്കുന്ന നെതന്യാഹു. ശത്രുവിനെ ബുദ്ധി കൊണ്ട് നേരിടണമെന്ന് കൃത്യമായി മനസ്സിലാക്കിയ നെതന്യാഹു ആരാണെന്ന് ഈ ഒരു വർഷം തികയുമ്പോൾ എല്ലാവരും ഉറ്റുനോക്കുകയാണ്. ഇന്ത്യയുടെ സുഹൃത്തും വിമർശകരുടെ ക്രൈം മിനിസ്റ്ററും നെതന്യാഹു വീണ്ടും അധികാരത്തിലെത്തിയപ്പോൾ തന്നെ ശത്രു രാജ്യങ്ങൾ നെഞ്ചത്ത് കൈവച്ചിരുന്നു. സ്വതന്ത്ര പ്രഖ്യാപനത്തിന് ശേഷം ഇസ്രയേൽ ജനിച്ച പ്രധാനമന്ത്രി സ്ഥാനത്ത് എത്തുന്ന ആദ്യത്തെ ആളായിരുന്നു നെതന്യാഹു. ഇസ്രയേലിനെ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച പ്രധാനമന്ത്രിയും തുടർച്ചയായി 3 തവണ ഭരിച്ച ഇസ്രയേൽ നേതാവും നെതന്യാഹു തന്നെയാണ്. 1949 ഒക്ടോബർ 21 ടെല്ലവീവിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. കുടുംബത്തിനൊപ്പം US കുറച്ചുനാൾ ജീവിച്ചു. 1967 അദ്ദേഹം ഇസ്രായേൽ സൈന്യത്തിൽ ചേർന്നു. വിരമിച്ച ശേഷം മാസച്യൂസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് ബിരുദാനന്തര ബിരുദം നേടിയ നെതന്യാഹു ബോസ്റ്റൺ കൺസൾട്ടിംഗ് ഗ്രൂപ്പിന്റെ എക്കണോമിക് കൺസൾട്ടന്റായി പ്രവർത്തിച്ചിരുന്നു. മനോഹരമായി ഇംഗ്ലീഷ് സംസാരിക്കുന്ന അദ്ദേഹം അതോടെ 1980 അമേരിക്കൻ ടെലിവിഷൻ ചാനലുകളിൽ ഇസ്രയേലിന്റെ പുതിയ മുഖമായി നെതന്യാഹു മാറുകയായിരുന്നു. 1980 മുതൽ 1982 വരെ അദ്ദേഹം ജെറുസലേമിലെ റിം ഇൻഡസ്ട്രീസിന്റെ മാർക്കറ്റിംഗ് ഡയറക്ടറായിരുന്നു. ഇക്കാലയളവിലാണ് നെതന്യാഹു ഇസ്രയേൽ മന്ത്രി മോഷെ അരൻസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയക്കാരുമായി ബന്ധം സ്ഥാപിക്കുന്നത്. 1982 മുതൽ 1984 വരെ അമേരിക്കയിലെ ഇസ്രായേലി എംബസിയിൽ ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷനായി പ്രവർത്തിച്ചിരുന്നു. 1984 മുതൽ 1988 വരെ UNൽ ഇസ്രയേലിന്റെ സ്ഥിര അംഗമായി മാറി. 1988 ഇസ്രായേൽ തെരഞ്ഞെടുപ്പിന് മുമ്പായിരുന്നു കിങ് ബേബി, മിസ്റ്റർ സെക്യൂരിറ്റി എന്നെല്ലാം ആരാധകരും ക്രൈം മിനിസ്റ്റർ എന്ന വിമർശകരും വിളിക്കുന്ന നെതന്യാഹുവിന്റെ രാഷ്ട്രീയ പ്രവേശനം. 1993 ലിക്വിഡ് പാർട്ടിയുടെ ചെയർമാനായാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. പ്രധാനമന്ത്രി ഇസാക്ക് റബിൻ കൊല്ലപ്പെട്ടതിന് പിന്നാലെ പ്രധാനമന്ത്രി സ്ഥാനത്തുമെത്തി. 1996 തന്റെ 46 വയസ്സിലാണ് നെതന്യാഹു ആദ്യമായി ഇസ്രായേൽ പ്രധാനമന്ത്രിയാവുന്നത്. 1999 തെരഞ്ഞെടുപ്പിൽ ദയനീയമായി പരാജയപ്പെട്ടതിന് പിന്നാലെ നെതന്യാഹു രാഷ്ട്രീയത്തിൽ നിന്ന് താൽക്കാലിക വിരമിക്കൽ പ്രഖ്യാപിച്ചിരുന്നു. പിന്നാലെ സ്വകാര്യ മേഖലയിൽ കുറച്ചുകാലം പ്രവർത്തിച്ച അദ്ദേഹം 2000 തന്നെ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചെത്തുന്നതിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയിരുന്നു. പിന്നാലെ ലിക്വിഡ് പാർട്ടി ചെയർമാനായ ഏരിയൽ ഷാരോൺ പ്രധാനമന്ത്രി ആയപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചെത്തി. ധനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായി പ്രവർത്തിച്ചു. ധനമന്ത്രിയായിരിക്കെ സ്വീകരിച്ച നടപടികൾ അദ്ദേഹത്തിന് വലിയ ജനപിന്തുണയാണ് നേടിക്കൊടുത്തത്. എന്നാൽ ഷാരോണുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് 2005 മന്ത്രിസ്ഥാനം രാജിവെച്ചു. പിന്നാലെ വീണ്ടും പാർട്ടിയുടെ അമരത്തേക്ക് നെതന്യാഹു എത്തി. 2009 മുതൽ വീണ്ടും 12 വർഷം അധികാരത്തിൽ. 73 വർഷത്തെ ചരിത്രമുള്ള ഇസ്രായേൽ സ്ഥാപക പ്രധാനമന്ത്രി ഡേവിഡ് ബെന്നിനെ മറികടന്ന് ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി സ്ഥാനത്തിരിക്കുന്ന നേതാവ് എന്ന ചരിത്രവും കുറിച്ചു. ഇസ്രായേൽ രാഷ്ട്രീയത്തിൽ ഏറ്റവും വലിയ തിരിച്ചുവരവിന്റെ കഥയാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റേത്. 1996 അദ്ദേഹം ആദ്യമായി ഇസ്രായേൽ പ്രധാനമന്ത്രിയായത്. ആദ്യത്തെ തവണ 1999 വരെ അധികാരത്തിലിരുന്നു. 2009 രണ്ടാമത്തെ ഊഴം. അപ്രാവശ്യം തുടർച്ചയായ 12 വർഷമാണ് നെതന്യാഹു പ്രധാനമന്ത്രി കസേരയിൽ ഇരിക്കുന്നത്. 2021 ആ ഭരണം അവസാനിച്ചത്. രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും സംഭവബഹുലമായ കാലഘട്ടം കൂടിയായിരുന്നു അതെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം ഇതുവരെ. എന്നാൽ ആ സംഭവം എല്ലാം മറികടന്ന് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വർഷമായിരിക്കും, ഈ കാലയളവായിരിക്കും ഏറ്റവും വലിയ സംഭവ വികാസങ്ങളെന്ന് പറയാതിരിക്കാൻ വയ്യ. അന്ന് ഫലസ്തീനുമായുള്ള സംഘർഷം അക്കാലത്ത് രൂക്ഷമായിരുന്നു. 2017 അധിനിവേശ ഫലസ്തീൻ പ്രദേശങ്ങളിൽ സർക്കാർ പിന്തുണയോടുകൂടി ഇസ്രയേലികൾ ജനവാസ കേന്ദ്രങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങി. ഇത് അന്താരാഷ്ട്ര തലത്തിലടക്കം വിമർശനങ്ങൾ വിളിച്ചു വരുത്തി. എന്നാൽ ജെറുസലേമിനെ ഇസ്രയേലിന്റെ തലസ്ഥാനമായി അന്നത്തെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അംഗീകരിച്ചത് നെതന്യാഹുവിന് വലിയ രാഷ്ട്രീയ നേട്ടമായി. ട്രംപിന്റെ മധ്യസ്ഥയിൽ UAE, ബഹ്റൈൻ, സുഡാൻ, മൊറോക്കോ എന്നീ രാജ്യങ്ങളുമായി നയതന്ത്ര കരാർ ഉണ്ടാക്കാനും സാധിച്ചു.
12 വർഷം തുടർച്ചയായി അധികാരത്തിലിരുന്ന നെതന്യാഹുവിനെ താഴെ ഇറക്കിയത് യഷ് ആദിത് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള മുന്നണിയാണ്. 2019 2021 ഇടയിൽ 3 തെരഞ്ഞെടുപ്പുകളാണ് അദ്ദേഹം നേരിട്ടത്. 3 തെരഞ്ഞെടുപ്പുകൾ നേരിട്ടുവെങ്കിലും ഭൂരിപക്ഷ സർക്കാർ ഉണ്ടാക്കാൻ ആർക്കും കഴിഞ്ഞില്ല. ഒടുവിൽ 2021 സാധാരണ കൂട്ടുകെട്ടിലൂടെ യയീർ ലതീപും അതുപോലെ തന്നെ നഫ്താലി ബെനറ്റും ചേർന്ന് ഭരണം പിടിക്കുകയായിരുന്നു. ആർക്കും കേവല ഭൂരിപക്ഷം ലഭിക്കാതെ വന്നപ്പോൾ ലബീദും നഫ്താലിയും ബെനറ്റും പ്രധാനമന്ത്രി സ്ഥാനം പങ്കിടാമെന്ന വ്യവസ്ഥയിൽ സർക്കാർ ഉണ്ടാക്കി. ഇതാണ് നെതന്യാഹുവിന് തിരിച്ചടിയായത്. ഇതിനിടയിൽ അഴിമതി ആരോപണങ്ങളും നെതന്യാഹുവിനെ വേട്ടയാടി. 2006 നെതന്യാഹുവിനെതിരെ അന്വേഷണം ആരംഭിച്ചത്. 2019 കൈക്കൂലി, തട്ടിപ്പ്, വിശ്വാസവഞ്ചന എന്നിങ്ങനെ 3 കേസുകളിൽ പ്രതി. 2020 വിചാരണ നേരിടുന്ന ആദ്യത്തെ പ്രധാനമന്ത്രിയായി. പ്രതിസന്ധികൾ മറികടന്ന് സർക്കാർ രൂപീകരിച്ച് മുന്നേറുമ്പോൾ ഏറ്റവും വലിയ പ്രതിസന്ധിയായി ഒരിക്കൽ പോലും വിശേഷിക്കാതിരുന്ന ദിവസമായിരുന്നു 2023 ഒക്ടോബർ 7. 2022 ഡിസംബറോടുകൂടി മന്ത്രിസ്ഥാനത്തിൽ ഏറിയ അദ്ദേഹത്തിന് 1 വർഷം കഴിഞ്ഞപ്പോഴാണ് ഇത്രയും വലിയ തിരിച്ചടി കിട്ടിയത്. പക്ഷെ അപ്പോഴും തിരിച്ചടികളിൽ പതറാതെ നെഞ്ചു വിരിച്ച നട്ടല് നിവർത്തി തന്നെയാണ് ഓരോ അടിയും മുന്നോട്ട് വെച്ചത്. ഇന്ന് ഏകദേശം ഹമാസ് ഇല്ലാതെയാകുമ്പോഴും ഹിസ്ബുള്ളയുടെ തലവന്മാരെ ഒന്നൊന്നായി ഇല്ലാതെയാക്കി വരുമ്പോഴും ഭീകരതയെ വേരോടെ പിഴുതെറിയുമെന്ന് ലോകത്തോട് പറയുമ്പോഴും നെതന്യാഹു എന്ന ജൂതന്മാരുടെ ഏറ്റവും വലിയ ശക്തനായ നേതാവ് നെതന്യാഹു തന്നെയെന്ന് വീണ്ടും വീണ്ടും അടിയുറച്ച് വിശ്വസിക്കുകയാണ്, ലോകത്തോട് വിളിച്ചു പറയുകയാണ്. അന്നും ഇന്നും എന്നും നെതന്യാഹുവിനോടൊപ്പം ഇന്ത്യ എന്ന രാജ്യം ഉണ്ടായിരുന്നു. നമ്മുടെ രാജ്യം ഇന്ത്യക്ക് എന്നുകൊണ്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നെതന്യാഹു എപ്പോഴും ഒരു സുഹൃത്ത് തന്നെയാണ്. ഇന്ത്യ ഇസ്രയേൽ ബന്ധത്തിന്റെ ശക്തനായ വക്താവാണ് ബെഞ്ചമിൻ നെതന്യാഹു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അടുത്ത സുഹൃത്തും. ഒരു ഇടവേളയ്ക്ക് ശേഷം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തിരിച്ചു വന്നതോടുകൂടി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ഒരിക്കൽ കൂടി ശക്തമായിരുന്നു. അന്ന് തന്നെ ഇസ്രായേൽ സന്ദർശിച്ച ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ഊഷ്മളമായ സ്വീകരണമായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഇസ്രായേൽ ഒരുക്കിയത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വിമാനത്താവളത്തിലെത്തി മോദിയെ സ്വീകരിക്കുകയായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് മാർക്ക് പാപ്പയ്ക്ക് മാത്രമാണ് ഇത്തരമൊരു അംഗീകാരം നൽകാറുള്ളത്. സാധാരണഗതിയിൽ പ്രിയ സുഹൃത്തിനെ സ്വാഗതം ചെയ്യുന്നുവെന്ന് നെതന്യാഹു ഹിന്ദിയിൽ പറയുകയായിരുന്നു. ഇസ്രയേലിൽ പ്രധാനമന്ത്രി പങ്കെടുത്ത എല്ലാ പരിപാടികളിലും നെതന്യാഹു ഒപ്പമുണ്ടായിരുന്നു മോദിക്കൊപ്പം. 2024 മോദി സർക്കാർ അധികാരത്തിൽ വന്നതോടുകൂടി ഇസ്രായേൽ ബന്ധം തന്ത്രപരമായ സഖ്യത്തിലേക്ക് വളർന്നിരുന്നു. രാഷ്ട്രപതി പ്രണബ് മുഖർജി, ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ്, വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് എന്നിവർ ഇസ്രായേൽ സന്ദർശിക്കുകയും അന്ന് ചെയ്തിരുന്നു. ഇക്കാലയളവിൽ ഇസ്രായേലിന്റെ മനുഷ്യാവകാശ ലംഘനങ്ങളെ അപലപിക്കുന്ന 6 UN പ്രമേയങ്ങളുടെ വോട്ടെടുപ്പിൽ നിന്ന് ഇന്ത്യ വിട്ടുനിൽക്കുകയും ചെയ്തിരുന്നു. ഇസ്രായേലിന് പരോക്ഷ പിന്തുണ നൽകുന്ന നടപടിയായിരുന്നു അതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ പിന്നീട് ഇങ്ങോട്ട് യുദ്ധസമയങ്ങളിലൊക്കെ തന്നെ യുഎനിൽ നടന്ന പല പ്രമേയങ്ങളിലും ഇന്ത്യ വിട്ടുനിൽക്കുകയായിരുന്നു. ഇസ്രായേലിനോടുള്ള പിന്തുണ തന്നെയാണ് ഇന്ത്യ നൽകിയിരുന്നത് ഇപ്പോഴും. കഴിഞ്ഞ ദിവസങ്ങളിൽ ലബനിലേക്ക് കരയാക്രമണം നടക്കുന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബെഞ്ചമിൻ നെതന്യാഹുവിനെ നേരിട്ട് ഫോണിൽ വിളിച്ച് സംസാരിക്കുകയുണ്ടായി. യുദ്ധം അത്ര കടുപ്പിക്കേണ്ട എന്നുള്ള മട്ടിലായിരുന്നു സംസാരം. വളരെയധികം നന്ദി ഈ ഒരു ഘട്ടത്തിൽ ഞങ്ങളോടൊപ്പം നിൽക്കുന്നതിന് എന്നായിരുന്നു നെതന്യാഹു അന്ന് പ്രധാനമന്ത്രിയോട് പറഞ്ഞത്. എന്തായാലും ഇസ്രായേൽ എന്ന ജൂതരാഷ്ട്രത്തെ നെഞ്ചും നിവർത്തി നേരിടുവാനും മറ്റ് ശത്രു രാജ്യങ്ങൾക്കിടയിൽ നിന്നും തങ്ങളെ രക്ഷിക്കാൻ ഏതറ്റം വരെ പോകുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച ആളാണ് ബെഞ്ചമിൻ നെതന്യാഹു. ആ നേതാവിന്റെ ശക്തിയിൽ തന്നെയാണ് ഇസ്രായേൽ ഒരു പക്ഷേ കത്തിയമരാൻ പോകുന്നതെന്നൊരു ഭയം ഇപ്പോഴും പലയിടത്തും ഉണ്ട്.